തൃശ്ശൂരിൽ പുലിക്കളി ആവേശമാണ്. പുലിക്കൂട്ടം മടയിറങ്ങി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് ദേശങ്ങളിൽ നിന്ന് അഞ്ച് സംഘങ്ങളായി ഏകദേശം 250 പുലികളാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നത്. തിങ്ങി നിറഞ്ഞ കാണികൾ ഉണ്ട് അവിടെ. ബിയൂർ സെൻട്രൽ, അയ്യന്തോൾ, പൂങ്കുന്തം, കാനാട്ടുകര, ശക്തൻ ദേശം തുടങ്ങി അഞ്ച് ദേശങ്ങളിൽ നിന്ന് 250 പുലികളാണ് ഇത്തവണ പുലിക്കളി മത്സരത്തിന് എത്തുന്നത്. മികച്ച ടീമിന് 500,000 രൂപയാണ് സമ്മാനമുള്ളത്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം 4 സംഘങ്ങൾ മാത്രമാണ് ആദ്യമുണ്ടായിരുന്നത്. പക്ഷേ നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള സഹകരണം, തൃശ്ശൂർക്കാരുടെ വലിയൊരു പങ്കാളിത്തത്തെ തുടർന്ന് അഞ്ചാമതൊരു ടീം കൂടി വരികയാണ്. തൃശ്ശൂരിൻ്റെ വലിയ തരത്തിലുള്ള ആവേശം അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, എല്ലാ മടകളിൽ നിന്നും പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞോ? ഗോപിക, ഏതാണ്ട് എല്ലാ മടകളിൽ നിന്നുമുള്ള പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ പൂങ്കുന്തത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മറുഭാഗത്തു നിന്ന് ശക്തന്റെ ടീം, അവരെല്ലാവരും തന്നെയും ഇവിടേക്ക് രണ്ട് ടീമുകളും സ്വരാജ് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ പല ടീമുകൾ, 5 ടീമുകളും തന്നെ ഏതാണ്ട് സ്വരാജ് റൗണ്ടിനോട് അടുത്ത് വരികയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഴുവൻ ടീമും സ്വരാജ് റൗണ്ടിന് ചുറ്റി വരും. നമ്മൾ നടുവിലാൽ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ വന്നാണ് സാധാരണഗതിയിൽ ഈ പുലി കൂട്ടങ്ങളുടെ, അവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മാനദാനങ്ങളും മറ്റും ഏർപ്പെടുത്തിയിരുന്നതിന്, ഇതിന് മാർക്കിടുക, ജഡ്ജസുമാരുടെ മുന്നിലൂടെ കടന്നു പോവുക, അത്തരമൊരു പരിപാടികൾ, അതോടൊപ്പമുള്ള ചുവടുവയ്പ്പുകൾ, ഇതെല്ലാം തന്നെ ഈ ഭാഗത്താണ് കൂടുതലായി വന്ന് ടാബ്ലോയ്ക്ക് അടക്കം മാർക്ക് നൽകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ നടുവിലാൽ ഭാഗത്തുകൂടി കടന്നാണ് കൂടുതലായും തന്നെ എല്ലാ പുലിക്കൂട്ടങ്ങളും തന്നെ മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായും തന്നെ ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഈ വിവിധ ദേശങ്ങൾ, അതായത് സ്വരാജ് റൗണ്ട് വലം വയ്ക്കാതെ തൃശ്ശൂരിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇവിടെ എല്ലാ വഴികളും തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും വിധമാണ്, പല വഴികളും ഇവിടേക്ക് എത്തും വിധമാണ്. അതുകൊണ്ട് വിവിധ വഴികളിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് ഓരോ ടീമും കടന്നു വന്നിരിക്കുന്നു. നേരത്തെ ശക്തന്റെ ടീമും അതോടൊപ്പം തന്നെ പൂങ്കുന്നം ടീമും കടന്നു വന്നതോടെ അല്പസമയത്തിനകം വിയൂർ സെൻട്രലും മറ്റു ടീമുകളും എല്ലാം തന്നെ, അയ്യന്തോളും എല്ലാം തന്നെ ഇവിടേക്ക് കടന്നു വരും. അയ്യന്തോൾ ഉൾപ്പെടെയുള്ള ടീമുകളെല്ലാം തന്നെ വൻ സന്നാഹം ഒരുക്കിക്കൊണ്ടാണ് ഈ പുലിക്കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പല ടീമുകളും തന്നെ 51 പേരെ ചില ടീമുകൾക്കെങ്കിലും പൂരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അയ്യന്തോൾ ഉൾപ്പെടെയുള്ള ദേശങ്ങളെല്ലാം തന്നെ മുഴുവൻ ടീമുകളെയും തന്നെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് ഈ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. വളരെ വലിയ ഭാരിച്ച രീതിയിലുള്ള ചെലവുകളെല്ലാം തന്നെ വരുമ്പോഴും ഈ പുലിക്കളിയുടെ ഒരു ആവേശം നിലനിർത്തിക്കൊണ്ട് ഈ ദിവസം കടന്നു പോകുന്നുണ്ട്. ഇത് കാണുന്നതിന് വേണ്ടി നിരവധിയായ ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു ആവേശം, ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാം തന്നെയും പങ്കുവെച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തേക്ക് കൂടുതലായും ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെയും കൂടുതലായും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട നിശ്ചല ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ തന്നെ സംഘാടനം ഓരോരുത്തരും നടത്തുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ്റേതടക്കമുള്ള ഒരു സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ ഇതിന് ലഭ്യമാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഇത് പുലിക്കളി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാകുന്നു. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഇതോടൊപ്പം തന്നെ സഹകരിച്ചുകൊണ്ട് ഇവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ ടീമിനെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമങ്ങളും എല്ലാം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും ഈ വർഷം ഇത് പുലിക്കളി അതിൻ്റെ ഒരു വലിയ രീതിയിലേക്ക് ഉണ്ടാകുമോ എന്നൊരു ഒരു സംശയങ്ങളെല്ലാം തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തൃശ്ശൂരിലെ ജനത ഒന്നടക്കം തന്നെ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തന്നെ പല രീതിയിലുള്ളൊരു പ്രയത്നങ്ങളും എല്ലാം തന്നെ, പ്രത്യേകിച്ച് സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോഴെല്ലാം തന്നെയും പുലിക്കളി തുറന്നു കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു സന്ദേഹങ്ങളെല്ലാം തന്നെയും ഉണ്ടായിരുന്നു. അതിൽ തൃശ്ശൂരിൻ്റെ ഒരു വലിയ പ്രാതിനിധ്യം എല്ലാം തന്നെ എടുത്ത് പറയേണ്ടതാണ്. പലരും തന്നെ ഇത് നമുക്കൊപ്പം ഇപ്പോൾ ചലച്ചിത്ര താരവും നാടക നടനുമായ സുനിൽ സുഖദ ചേരുന്നുണ്ട്. ഈ ദിവസം ഒരു തിരിച്ചെടുപ്പിന്റെ, വീണ്ടെടുപ്പിന്റെ ഒരു ദിവസമായിട്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. തൃശ്ശൂരിന്റെ മാത്രമായ ഒരു സംഭവമാണ് പുലിക്കളി. അതായത് 2 കൊല്ലത്തെ നമ്മുടെ എന്താ പറയാ, 2 കൊല്ലത്തെ ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് മാറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ബിപി ഒന്ന് അല്പം മാറ്റുന്നതിൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പ്രേക്ഷകരും അവിടെയാണില്ല. ഇതില് പലപ്പോഴും ഒരു സന്ദേഹങ്ങൾ ഇത് ഉണ്ടാ നടക്കുമോ എന്നൊരു ആശങ്കകൾക്കിടയിൽ ആ തൃശൂർ ജനതയുടെ ഒരു നിശ്ചയദാർഢ്യം ഈ ദിവസത്തിന് വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പല സംഘങ്ങളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവിടെ വളരെ മറ്റേ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കഴിയാവുന്ന ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ കിട്ടി. ഇത് ഇതൊന്നും സാമ്പത്തികം മാത്രമല്ല, ഇതിനൊരു ആത്മാർത്ഥതയും ഒരു ഡെഡിക്കേഷനും ഒക്കെ വേണം. അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ അത് നന്നായതായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇത്തവണ പല ടീമുകളും തന്നെ നാല് ടീമുണ്ടായിരുന്നുള്ളൂ, പിന്നീട് അഞ്ചാമത്തെ ഒരു ടീം കൂട്ടിച്ചേർക്കുകയായിരുന്നു. കുറെ കൂടി ഒരു സാംസ്കാരികപരമായ ഒരു ഇടപെടൽ അതിന്റെ ഒരു ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ നിന്ന് വേണ്ടത് ഇവര് നിലനിർത്തിക്കൊണ്ട്. തീർച്ചയായിട്ടും ഇത് ഇത് ഒരു നമ്മളെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഗവൺമെന്റ് തലത്തിലോ ടൂറിസം വകുപ്പിന്റെ ഒക്കെ ഇതൊരു വലിയൊരു സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അത്തരം ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് മറ്റെല്ലാം പോലെ അന്യം നിന്ന് പോകാൻ സാധ്യത ഉണ്ട്. ഏത് ദേശത്തിന്റെ പോണി ചേട്ടനാ? അതോ ഞാനൊരു പഴയ പുലിയാണ്. ഞാൻ ഒരുപാട് സംഘങ്ങൾക്ക് വേണ്ടി ഞാൻ പുലിവേഷം കെട്ടിയിരുന്ന ഒരാളാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് പുലിക്ക് വേണ്ടത് ഇതാണല്ലോ. അപ്പൊ ഞാൻ ഒരുപാട് സംഘങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത്, ഞാനൊരു ആസ് ആൻ ആക്ടർ ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ക്യാൻവാസ് ആകുന്ന ഒരു സംഭവമാണ് പുലി. പിന്നെ നമ്മുടെ ഈ ഒരു നഗരം തന്നെ നമ്മളൊരു നാടകം അഭിനയിക്കുമ്പോൾ നമുക്കൊരു 10-500 പേരോ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഇരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു ഫുൾ നഗരം തന്നെ നമ്മുടെ കാണികളാണ്. നമ്മളൊഴുകി മാറുകയാണ്. ഒരു നടൻ നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അത്തരം ഒരു അതിനാണ് ഞാൻ വിഷം കിട്ടുന്നത്. ആ രീതിയിലുള്ള ഒരു സംവേദനവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ഒരു അത് വളരെ എന്താ പറയാ ആസ് എൻ ആക്ടർ അതൊരു എനിക്കൊരു ഇതായിരുന്നു. മെയ്യെഴുത്തിന്റെ ഒരു സാധ്യതകൾ വളരെയധികം സമയം ഇവർ ഈ വേഷങ്ങൾ കെട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുക, ഇതെല്ലാം അത് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളതാണ്. നമുക്ക് വിചാരിക്കും എളുപ്പമാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്നതും അതിനാ അതിനോടുള്ള ഒരു ആത്മാർത്ഥയും അതിനോട് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇതിനെ അന്വേഷിക്കുക. പക്ഷെ നമ്മളൊരു ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര അക്രോബറ്റിക് ആയിട്ട് ആളുകൾ അഭ്യാസികളൊക്കെ വന്നത്. ഇപ്പൊ അധികം നമ്മുടെ തടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഒരു പക്ഷേ ഇത് ഇവോൾവ് ചെയ്യുന്നൊരു ഞാനിപ്പോ ഇന്നൊരു പുലി സംഘത്ത് പോയപ്പോ അവര് ഷൂസ് ഇട്ടുണ്ട്, ഷൂസ് പക്ഷെ അത് പുലിയുടെ തന്നെ വരച്ചിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ അങ്ങനെ പലതരം അഡീഷൻസ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോപിക വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പ്രകടമാണ് തൃശ്ശൂർ. അതിന്റെ ഓരോ തൃശ്ശൂർക്കാരനും ഇത് ഒരു അഭിമാനത്തിന്റെ കൂടി ദിവസമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു വീണ്ടെടുപ്പിന്റെ ഒരു ദിവസമാണ്. കാരണം ഇത് ഈ പുലിക്കളി ഉണ്ടാകുമോ എന്ന് സംശയിച്ചിരുന്നു പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട്. അതിനൊടുവിൽ മറ്റു പല കാരണങ്ങളും അതിനോടൊപ്പം ചേരുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിനെ വലയം ചെയ്തുകൊണ്ട് ഇന്ന് പുലികൾ ചുവടുവെക്കുന്നു എന്നതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. അത് തന്നെയാണ് ഓരോരുത്തരും അത് എടുത്തു പറയുകയും ചെയ്യുന്നത്. ഇത് സാധ്യമാക്കിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ 2 വർഷം നടക്കാതെ പോയ പല കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. പലരും ഒരു സ്വകാര്യ ദുഃഖമായി തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. പുലിവേഷങ്ങൾ കെട്ടുന്നവരുണ്ട്, അവരെല്ലാം തന്നെ 2 വർഷം തങ്ങൾക്ക് സ്വരാജ് റൗണ്ടിനെ വലയം വെച്ചുകൊണ്ട് പുലികൾ ചുവടുവെക്കുകയാണ്. വലിയ തരത്തിലുള്ള കാണികൾ, തിങ്ങി നിറഞ്ഞ കാണികൾ അവിടെയുണ്ട്. നേരത്തെ സുനിൽ സുഗത പറഞ്ഞതുപോലെ ഓരോ തൃശ്ശൂർക്കാരന്റെ ആവേശമാണെങ്കിൽ കൂടിയും പല നാട്ടുകാർ കൂടിച്ചേരുമ്പോഴാണ് ഇത് വലിയ തരത്തിലുള്ള ആഘോഷമാകുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുടെ വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷവും പുലിക്കളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം തന്നെ വലിയ ആവേശത്തോടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വരാജ് റൗണ്ട് അക്ഷരാർത്ഥത്തിൽ വലിയ കളർഫുള്ളായിട്ടുള്ള ഒരു ആഘോഷത്തിന് തന്നെ വേദിയാവുകയാണ്. പുലിക്കളിയുടെ വിശേഷങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം.